2023 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചലച്ചിത്രം വൺസ് അപ്പോൺ എ ക്രൈമിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് രാജകുമാരനെതിരെ തെളിവുകളൊക്കെ നിരന്നതിനാൽ രാജകുമാരൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നതായിരുന്നു. ഉച്ചയ്ക്ക് സംഭവം നടക്കുന്ന സമയത്ത് രാജകുമാരൻ കാടുവഴി മലമുകളിൽ പോയിരുന്നു എന്ന് വാദിച്ചെങ്കിലും രാജകുമാരൻ ആ സമയം ഡാൻസ് റിഹേഴ്സൽ പാർട്ടിയിലോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും മലമുകളിലേക്ക് പോയി എന്നതിന് മറ്റു തെളിവുകളുമില്ല എന്നതുകൊണ്ട് രാജാവടക്കം രാജകുമാരനെതിരെ തിരിയുകയായിരുന്നു. എന്നിരുന്നാൽ തന്നെയും തന്റെ സൂക്ഷ്മ പരിശോധനയിൽ രാജകുമാരൻ ഗിൽബർട്ടിന്റെ വസ്ത്രത്തിൽ കാട്ടിലുണ്ടാകുന്ന തരം ഉരുമുള്ള റെഡ് കണ്ടെത്തി. അതോടെ രാജകുമാരൻ പറഞ്ഞത് സത്യമാണെന്നും അദ്ദേഹം കാടിനകത്തുകൂടെ മലമുകളിലേക്ക് പോയിട്ടുണ്ട് എന്നും റെഡ് വിലയിരുത്തി. ആ സമയമായിരുന്നു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് കൊട്ടാരത്തിനകത്തേക്ക് കടന്നു കയറിയ ആ സ്ത്രീ രാജാവിന്റെ മുമ്പിലെത്തുന്നത്. മലമുകളിൽ നിന്നും മറഞ്ഞു വീക്ഷിച്ചിരുന്ന താൻ ഒരു മണിക്കും 3 മണിക്കുമിടയിൽ രാജകുമാരനെ കാടിനകത്തുകൂടെ മലമുകളിലേക്ക് പോകുന്നത് കണ്ടിരുന്നു എന്നവർ അവിടെ ബോധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ രാജകുമാരൻ കുറ്റം ചെയ്യാൻ സാധ്യതയില്ല എന്ന തരത്തിൽ വാദം വന്നു. മുഖം മറച്ചിട്ടാണ് ആ സ്ത്രീ അവിടെ നിന്നിരുന്നതെങ്കിൽ പോലും രാജകുമാരനെ വിട്ടയക്കാൻ ആ സാക്ഷിമൊഴി ധാരാളമായിരുന്നു. ഒടുവിൽ രാജാവ് പറഞ്ഞതോടെ പാർട്ടി അവസാനിച്ചു. കൃത്യസമയം കൊട്ടാരത്തിലെ ബെല്ലുമുഴങ്ങി. അർദ്ധരാത്രി സൂചിപ്പിക്കുന്ന ബെൽമുഴക്കമായിരുന്നു അത്. ഉടൻ റെഡ് സിൻഡ്രലയോട് വേഗത്തിൽ കൊട്ടാരം വിട്ടു പോകണമെന്നും ഇനിയും ഇവിടെ തുടർന്നാൽ അവരുടെ വസ്ത്രത്തിന് മേലുള്ള മാജിക്കൊക്കെ ഇല്ലാതാവുമെന്നും അവരുടെ സീക്രട്ട് വെളിപ്പെടും എന്നും റെഡ് സിൻഡ്രലയെ അറിയിച്ചു. റെഡും സിൻഡ്രലയും പിന്നാലെ കൊട്ടാരം വിട്ട് ഓടിയിറങ്ങി. രാജകുമാരൻ ഗിൽബർട്ടും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ടായിരുന്നു. പക്ഷേ സിൻഡ്രല ഓടിയിറങ്ങുന്നതിനിടയിൽ കാലു തട്ടി വീഴാൻ പോയി അവളുടെ ഗ്ലാസ് ചെരുപ്പിലൊന്ന് നഷ്ടപ്പെട്ടു. പിന്നാലെ ഓടിയെത്തിയ ഗിൽബർട്ട് അവരോട് നിൽക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർക്കപ്പോൾ പോയേ മതിയാവുമായിരുന്നുള്ളൂ. മാജിക്കിന്റെ സമയം തീരുന്നതിനു മുമ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ പോൾ അവരെ സഹായിച്ചു. വൈകാതെ മാജിക് അപ്രത്യക്ഷമായി. എല്ലാം പഴയ രീതിയിലേക്ക് മാറി. പോൾ ചുണ്ടലിയായി, കാരേജ് മത്തങ്ങിയായി മാറുകയും ആഡംബര വസ്ത്രങ്ങൾ ഇല്ലാതായി സിൻഡ്രലയും റെഡും താഴെ വീഴുകയും ചെയ്തു. അന്ന് രാത്രിയിൽ സിൻഡ്രലയ്ക്കൊപ്പമായിരുന്നു റെഡ് കഴിച്ചുകൂട്ടിയത്. സിൻഡ്രല നന്നായിട്ടുറങ്ങി. പക്ഷേ റെഡിന് പുറത്തുനിന്ന് വരുന്ന ശബ്ദങ്ങൾ കാരണം ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കയ്യിലൊരു റാന്തലും എടുത്ത് പുറത്തെ കാടിനകത്തു നിന്ന് എന്താണ് ശബ്ദം വരുന്നത് എന്ന് അന്വേഷിക്കുവാൻ റെഡ് പുറത്തേക്കിറങ്ങി. ആ തിരച്ചിലിനിടയിൽ സിൻഡ്രലയുടെ സ്റ്റെപ് സിസ്റ്റർ മാർഗരറ്റുമായി റെഡ് കൂട്ടിമുട്ടി. തന്നെ പിടിക്കാനെത്തിയ രാജഭടന്മാരിൽ നിന്ന് രക്ഷപ്പെടുവാൻ മാർഗരറ്റ് കാടിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. രാജഭടന്മാരുടെ കണ്ണിൽപ്പെടാതെ സുരക്ഷിതമായിരിക്കുവാൻ റെഡിനോട് മാർഗരറ്റ് സഹായം ചോദിച്ചു. വൈകാതെ അവരിരുവരും സുരക്ഷിതമായൊരിടത്ത് മറഞ്ഞിരുന്നു. അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ റെഡ് മാർഗരറ്റിനോട് എന്തിനാ നീ ഇങ്ങനെ മറഞ്ഞിരിക്കാൻ നോക്കുന്നത് എന്ന് ചോദിച്ചു. ആ സമയം മാർഗരറ്റ് ആ സത്യം പറഞ്ഞു. താൻ ഹാൻസിനെ കൊലപ്പെടുത്തി എന്ന സത്യം. കൂടുതൽ വിശദമായി റെഡ് കാര്യങ്ങൾ മാർഗരറ്റിനോട് ചോദിക്കാൻ തുടങ്ങി. മാർഗരറ്റ് പറഞ്ഞു തനിക്ക് ഹാൻസിൽ നിന്നും ഒരു കത്ത് ലഭിച്ചിരുന്നു. ഉച്ചതിരിന് ഹാൻസിന്റെ വീട്ടിലെത്തി വിസിറ്റ് ചെയ്യണമെന്നും അവൾക്ക് വേണ്ടി മേക്കപ്പൊക്കെ ചെയ്തു കൊടുക്കാം എന്നുമുള്ള ഓഫറായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത്. അത് വിശ്വസിച്ച് മാർഗരറ്റ് ഹാൻസ് പറഞ്ഞ പോലെ സമയത്തെത്തി. പക്ഷേ ഹാൻസിന്റെ വീടിനകത്തേക്ക് കടന്നതും പിന്നിൽ നിന്നും ആരോ അവളെ അടിച്ച് താഴെ വീഴ്ത്തി. ആ വീഴ്ചയിൽ അവളുടെ ബോധം മറഞ്ഞിരുന്നു. ബോധം തെളിഞ്ഞെഴുന്നേൽക്കുമ്പോൾ മാർഗരറ്റിന്റെ കയ്യിൽ രക്തം പുരണ്ട ഒരു കല്ലിന്റെ കഷ്ണം ഉണ്ടായിരുന്നു. ഹാൻസ് അവിടെ മരിച്ചു കിടക്കുന്നതും അവൾ നോക്കി കണ്ടു. മേശമേൽ അവളുടെ ചേച്ചിയായ ആനിന്റെ മുടി മുറിച്ചിരിക്കുന്നതും അവൾ നോക്കിക്കണ്ടു. അതോടെ സ്വയം കഥമെനന്ന് അവൾ അത്തരത്തിൽ വിശ്വസിക്കുകയായിരുന്നു. തന്റെ സഹോദരിയുടെ നീളൻ മുടി ഹാൻസ് മുറിച്ചത് കണ്ടതും ദേഷ്യത്തിൽ ഒരുപക്ഷെ താൻ ഹാൻസിനെ കൊലപ്പെടുത്തിയതായിരുന്നിരിക്കാമെന്ന് അതും പറഞ്ഞവൾ കരയാൻ തുടങ്ങി. റെഡ് മാർഗരറ്റിനോട് അത് കഴിഞ്ഞ് മാർഗരറ്റ് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. ഹാൻസ് മരിച്ചെന്ന് ഉറപ്പായതും എങ്ങനെയും മരണം ആക്സിഡന്റ് ആക്കി മാറ്റണം എന്ന് താൻ ചിന്തിച്ചെന്നും അതിനുവേണ്ടി ഹാൻസിന്റെ മൃതശരീരം കാടിനകത്തുകൂടെ കെട്ടിവലിച്ചു കൊണ്ടുവന്ന് കാരേജ് റോഡിന്റെ വശത്ത് വന്ന് നിന്നെന്നും രാത്രിയിൽ ഒരു കാരേജ് വന്നപ്പോൾ അതിനു മുമ്പിലേക്ക് ബോഡി തള്ളിയിട്ട് അവിടെ നിന്ന് ഓടിമാറുകയായിരുന്നു എന്നും മാർഗരറ്റ് വിശദമായി പറഞ്ഞു. പക്ഷേ താൻ ഹാൻസിന്റെ ബോഡി തള്ളിയിട്ടിരിക്കുന്നത് സിൻഡ്രലിയുടെയും റെഡിന്റെയും മാജിക് കാരേജിന്റെ മുമ്പിലേക്കായിരുന്നു എന്നവൾ അറിഞ്ഞിരുന്നില്ല. അത്രയും അവൾ പറഞ്ഞു തീർന്നതിന് പിന്നാലെ സോൾജേഴ്സ് അവിടം ചുറ്റിവളഞ്ഞിരുന്നു. അവർ മാർഗരറ്റിന് പിടികൂടി. റെഡാകട്ടെ
മാർഗരറ്റ് പറഞ്ഞ കാര്യങ്ങൾ അത്രയും പിടികൂടിയ ഭടന്മാരോട് വിശദമായി പറഞ്ഞു. മാർഗരറ്റ് ആണ് ഹാൻസിനെ കൊന്നത് എന്നതടക്കം അവൾ പറഞ്ഞിരുന്നു. അത് കേട്ട് മാർഗരറ്റും ഞെട്ടി. അവർ മാർഗരറ്റിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ തുടങ്ങി. കൊണ്ടുപോകുമ്പോൾ റെഡിനെ നോക്കി അവൾ അലറുന്നുണ്ടായിരുന്നു. പോകുന്നതിനു മുമ്പ് തന്റെ വസ്ത്രത്തിൽ നിന്നും ഒരു പീസ് ഗ്ലാസ് അവൾ താഴെയിട്ടു. മാർഗരറ്റിന്റെ ബുള്ളിയിങ് സ്വഭാവം കാരണം അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ എന്ന് തന്നെ റെഡും ആ സമയം കരുതി. പക്ഷേ മാർഗരറ്റ് അല്ല കൊലപാതകി എന്ന തരത്തിൽ എന്തുകൊണ്ടോ റെഡ് ചിന്തിച്ചിരുന്നു. ഭടന്മാരുടെ തലവൻ സീനിയർ ഗാർഡായ ലോർഡ് ചേംബർലൈനുമായി റെഡ് രഹസ്യമായി സംസാരിച്ചു. മാർഗരറ്റ് ആണ് യഥാർത്ഥ കൊലപാതകി എന്ന് തോന്നുന്നില്ലെന്നും ഹാൻസിന്റെ വീട്ടിൽ പോയി വീണ്ടും ഒന്നുകൂടി പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും അതിനായി തന്റെ കൂടെ വരാമോ എന്നും അദ്ദേഹത്തോട് റെഡ് ചോദിച്ചു. പിന്നാലെ അദ്ദേഹത്തിനൊപ്പം റെഡ് ഹാൻസിന്റെ വസതിയിലേക്ക് എത്തി വീണ്ടും അവിടെ നിരീക്ഷണം നടത്തി. ആ പരിശോധനയ്ക്കിടയിൽ ഒരു കൊല്ലത്തോളം പഴക്കമുള്ള രക്തത്തുള്ളിയുടെ കറപ്പാടുകൾ അവിടെ റെഡ് നോക്കിക്കണ്ടു. അത് ഹാൻസിന്റെ രക്തവുമല്ല എന്ന് റെഡ് ഉറപ്പാക്കിയിരുന്നു. അവിടെ വെച്ച് റെഡിന് കേസുമായി ബന്ധപ്പെട്ട് ചില വിഷനുകൾ ലഭിക്കാൻ തുടങ്ങി. അവളൊക്കെയും കൂട്ടിക്കിഴിച്ചു വായിച്ചു. ചില നിഗമനങ്ങളും അവൾക്ക് ലഭിച്ചു. അവൾ ഗാർഡ് തലവനുമായി അതിനെപ്പറ്റി സംസാരിച്ചു. കേസ് സോൾവ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ സഹായവും തേടി. അടുത്ത ദിവസം സിൻഡ്രല വീടിൻ മുറ്റത്ത് വസ്ത്രങ്ങൾ വെയിലത്തുണക്കാനിടുന്ന സമയം അങ്ങോട്ടേക്ക് രാജകുമാരൻ ഗിൽബേർട്ടും ഗാർഡുകളും ഗാർഡ് തലവൻ ചേംബർലൈനും കടന്നുവന്നു. തലേ ദിവസം സിൻഡ്രലയുടെ അടുത്തുനിന്ന് നഷ്ടപ്പെട്ട ഗ്ലാസ് ചെരുപ്പ് മുമ്പിലേക്ക് കൊണ്ടുവന്ന് ചേംബർലൈൻ സിൻഡ്രലേക്ക് കൈമാറി. അത് ധരിച്ചു നോക്കാനും ആവശ്യപ്പെട്ടു. മാജിക് ചെരുപ്പുകൾക്ക് 24 മണിക്കൂർ ആയുസ് മന്ത്രവാദിനി പറഞ്ഞിരുന്നു. അതുകൊണ്ട് അപ്പോഴും അത് ഗ്ലാസ് ചെരുപ്പായി തന്നെ തുടരുകയായിരുന്നു. രാജകുമാരൻ തനിക്ക് ചെരുപ്പുമായി വന്നിരിക്കുന്നു എന്നത് ഏറെ എക്സൈറ്റഡ് ആയി കണ്ട സിൻഡ്രല ആ ചെരുപ്പ് ധരിച്ചു. അത് കറക്റ്റ് പാകമായിരുന്നു. രാജകുമാരൻ ഗിൽബേർട്ട് തന്നെ വധുവായി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിച്ചു നിന്ന സിൻഡ്രലയെ അറസ്റ്റ് ചെയ്യാൻ ഉടൻ ഗിൽബേർട്ട് ഉത്തരവിടുകയായിരുന്നു ചെയ്തത്. മനസ്സിലാവാത്ത പോലെ സിൻഡ്രല എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങി. ആ സമയം റെഡ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഹാൻസിന്റെ കൊലപാതകത്തിലെ പ്രതി സിൻഡ്രലയാണെന്ന് പ്രഖ്യാപിച്ച് സിൻഡ്രലയോട് സംസാരിക്കാൻ തുടങ്ങി. സിൻഡ്രലയാകട്ടെ തന്റെ നിരപരാധിത്വം പറഞ്ഞ് അഭിനയിച്ചു നിൽക്കാനൊക്കെ ആരംഭിച്ചു. ഏവരെയും അത് വിശ്വസിപ്പിക്കാനും ശ്രമിച്ചു. പക്ഷേ തന്റെ ഒബ്സർവേഷനുകൾ മുമ്പിലേക്ക് നിരത്തിവെച്ച് സിൻഡ്രലയുടെ വാദങ്ങളെ എതിർക്കുവാൻ റെഡ് ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം രാജകീയ വിരുന്നുണ്ട് എന്ന് സിൻഡ്രലയ്ക്ക് അറിയാമായിരുന്നു. വിരുന്നിന് പോകണം എന്ന് സിൻഡ്രല അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അണിഞ്ഞൊരുങ്ങണം എന്നും അവൾക്കുണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പിൽ അവൾക്ക് വഴികളുണ്ടായിരുന്നില്ല. ദുഃഖത്തോടെ അവൾ ഇരിക്കുമ്പോഴായിരുന്നു ഹാൻസ് ആ വഴി വന്നത്. അവളെ കണ്ട് അവളെ സുന്ദരിയാക്കി അണിയിച്ചൊരുക്കി തരാം എന്ന് ഹാൻസ് അവൾക്ക് മുമ്പിലേക്ക് ഒരു ഓഫർ വെച്ചു. മുമ്പിൽ വഴികളൊന്നുമില്ലായിരുന്ന സിൻഡ്രല അതിന് സമ്മതിച്ചു. അങ്ങനെ സിൻഡ്രല ഹാൻസിന്റെ വീട്ടിലെത്തി. പക്ഷേ സിൻഡ്രലയെ ഹാൻസ് വിളിച്ചു വരുത്തിയത് അവളുടെ നീണ്ട മുടി കണ്ടിട്ടായിരുന്നു. അസൂയാലുവായ ഹാൻസിന് ആ മുടി മുറിച്ചു കളയണമെന്നുണ്ടായിരുന്നു. അയാൾ അതിന് ശ്രമിച്ചു. പക്ഷേ സിൻഡ്രല അതിൽ നിന്നൊഴിഞ്ഞു മാറി. മാത്രമല്ല ഹാൻസിന്റെ വെറ്റോൺ കൈക്കലാക്കി അതുപയോഗിച്ച് ഹാൻസിനെ തന്നെ ആക്രമിച്ചു. സെൽഫ് ഡിഫൻസ് എന്ന രീതിയിലാണ് സിൻഡ്രല അത് പ്രവർത്തിച്ചതെങ്കിലും ആ ആക്രമണത്തിൽ ഹാൻസ് കൊല്ലപ്പെട്ടു. ഹാൻസിന്റെ മരണത്തോടെ സിൻഡ്രല ഒന്ന് പതറിയിരുന്നു. എന്നിരുന്നാലും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഉടനടി അവൾ ഒരു പദ്ധതി ഉണ്ടാക്കി. അവൾ തന്നെ ഹാൻസിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മാർഗരറ്റിനൊരു കത്തെഴുതി. മാർഗരറ്റാണ് കൊലപാതകി എന്ന തരത്തിൽ വരുത്തി തീർക്കുകയായിരുന്നു സിൻഡ്രലയുടെ ലക്ഷ്യം. പിന്നാലെ മാർഗരറ്റിന്റെ വരവിനായി സിൻഡ്രല കാത്തിരുന്നു. മാർഗരറ്റ് കടന്നെത്തിയപ്പോൾ പിന്നിൽ നിന്നും സിൻഡ്രല മാർഗരറ്റിനെ കടന്നാക്രമിച്ചു. അവളെ ബോധരഹിതയാക്കി ശേഷം തന്റെ പദ്ധതി പ്രകാരം സിൻഡ്രല പ്രവർത്തിച്ചു. കൊലപ്പെടുത്തിയ വെറ്റോൺ മാർഗരറ്റിന്റെ കയ്യിൽ വെച്ചു. സിൻഡ്രല തിരികെ പോരാൻ തുടങ്ങിയപ്പോഴേക്കും മാർഗരറ്റ് പെട്ടെന്ന് എഴുന്നേൽക്കാൻ ആരംഭിച്ചിരുന്നു. അതോടെ തന്റെ കാലിൽ ധരിച്ചിരുന്ന ഗ്ലാസ് സ്ലിപ്പർ ഊരി സിൻഡ്രല മാർഗരറ്റിന്റെ തലക്കടിച്ചു. ആ ആക്രമണത്തിൽ ഗ്ലാസ് സ്ലിപ്പറിന്റെ ഹീൽ പൊട്ടി താഴെ വീണിരുന്നു. ആ ഗ്ലാസ് കഷ്ണമായിരുന്നു ഭടന്മാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ മാർഗരറ്റ് താഴെയിട്ടതും. പക്ഷേ സിൻഡ്രല അത് സമ്മതിച്ചു കൊടുത്തില്ല. തന്റെ പക്കലാകെ ഒരൊറ്റ ഗ്ലാസ് സ്ലിപ്പേഴ്സേ ഉള്ളൂ എന്നും അത് മന്ത്രവാദിനി നൽകിയതാണെന്നും ഒരു സ്ലിപ്പർ ഇറങ്ങി വന്നപ്പോൾ നഷ്ടപ്പെട്ടു, മറ്റേത് ഇതാണ്, ദാ നോക്ക് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഒരു ഗ്ലാസ് സ്ലിപ്പർ എടുത്ത് അവളത് തന്റെ അടുത്ത കാലിലും ധരിച്ചു. പക്ഷേ റെഡ് ഉടൻ
അതിനെതിരെ വാദിച്ചു. അവൾക്ക് അതിനു മുമ്പേ രണ്ട് ഗ്ലാസ് ലിപ്പേഴ്സ് ഉണ്ടായിരുന്നെന്നും തെളിവ് മറയ്ക്കുവാൻ അവൾ ആ ഗ്ലാസ് ലിപ്പേഴ്സ് കുഴിച്ചിട്ടിരുന്നെന്നും അവിടെ നിന്നാണ് സ്ലിപ്പർ തങ്ങൾ എടുത്തതെന്നും അതിലൊരു സ്ലിപ്പറാണ് നീ ധരിച്ചിരിക്കുന്നതെന്നും പൊട്ടിയ സ്ലിപ്പർ രാജകുമാരന്റെ പക്കൽ സുരക്ഷിതമായിട്ടുണ്ടെന്നും റെഡ് വാദിക്കുകയുണ്ടായി. പിന്നാലെ മന്ത്രവാദിനികളെയും റെഡ് വിളിച്ചു വരുത്തി. സിൻഡ്രല രണ്ടു വട്ടം മന്ത്രവാദിനിയെ കണ്ടെന്നും രണ്ട് ചെരുപ്പുകൾ കരസ്ഥമാക്കി എന്നും അവിടെ വെച്ച് തെളിയിക്കപ്പെട്ടു. 24 മണിക്കൂർ കഴിഞ്ഞതും സിൻഡ്രലയുടെ കാലിൽ കിടന്നിരുന്ന ഒരു ഗ്ലാസ് ചെരുപ്പ് സാധാ ചെരുപ്പായി മാറിയിരുന്നു. അതോടെ അത് കൂടുതൽ സമർത്ഥിക്കപ്പെട്ടു. തന്റെ വാദങ്ങളൊക്കെ പൊളിഞ്ഞതും ഹാൻസിനെ കൊന്ന കുറ്റത്തിന് സിൻഡ്രല അറസ്റ്റ് ചെയ്യപ്പെട്ടു. തന്റെ കുറ്റങ്ങൾ സിൻഡ്രല സമ്മതിക്കുകയും ഉണ്ടായി. അങ്ങനെ കൊട്ടാരത്ത് നടക്കിയ മർഡർ മിസ്റ്ററി അവിടെ സോൾവ് ചെയ്യപ്പെട്ടു. അപ്പോഴും രാജകുമാരന്റെ മുമ്പിൽ ഒരു ദൗത്യം ബാക്കിയായിരുന്നു, തന്റെ വധുവിനെ തിരഞ്ഞെടുക്കുക എന്ന ദൗത്യം. റെഡ് ഒരു കാര്യം രാജകുമാരന് മുമ്പിൽ വെളിപ്പെടുത്തി. രാജകുമാരനെ സാക്ഷി പറയാൻ കൊട്ടാരത്തിൽ എത്തിയതും മുഖം മൂടിയിരുന്നതുമായ ആ സ്ത്രീ യാഥാർത്ഥ്യത്തിൽ രാജകുമാരൻ പ്രണയിച്ചിരുന്ന റമിയാണ് എന്ന് കഥ. അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഒരു കൊല്ലം മുമ്പ് റമിക്ക് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഹാൻസ് റമിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവളുടെ മുടി മുറിക്കാൻ ശ്രമിച്ചു. റമി അത് തടയുന്നതിനിടയിൽ റമിയുടെ മുഖത്ത് ഒരു മുറിപ്പാട് വീണിരുന്നു. ആ രക്തക്കറകളായിരുന്നു ഹാൻസിന്റെ വീട്ടിൽ വെച്ച് റെഡ് കണ്ടത്. തന്റെ മുഖത്ത് മുറിപ്പാട് വന്നതോടെ താൻ രാജകുമാരന് യോജിച്ചവളല്ല, വിരൂപയാണെന്ന് തോന്നൽ റമിക്കുണ്ടായി. റമി പിന്നീട് രാജകുമാരനോ മറ്റുള്ളവർക്കോ മുമ്പിലോ വരാതെ ഒളിച്ച് താമസിക്കുകയായിരുന്നു. സത്യങ്ങൾ അറിഞ്ഞതും രാജകുമാരൻ റമിക്ക് മുമ്പിലെത്തി. അപ്പോഴും അവളെ പ്രണയിക്കുന്നുണ്ടെന്ന് അറിയിച്ചു. റമിക്കും രാജകുമാരനോട് അത്രമേൽ പ്രണയമുണ്ടായിരുന്നു. രാജകുമാരൻ ഗിൽബർട്ട് പിന്നാലെ റമിയെ പ്രപ്പോസ് ചെയ്തു. അവളുടെ മുഖത്തെ മുറിപ്പാട് തന്റെ പ്രണയത്തിനുമേൽ വരുന്ന ഒന്നല്ല എന്നും രാജകുമാരൻ വ്യക്തമാക്കി. അധികം വൈകാതെ രാജാവിന്റെ അനുഗ്രഹത്തോടെ ഗിൽബർട്ടും റമിയും വിവാഹിതരായി. റെഡും ആ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു. യാത്ര തുടരുന്ന റെഡിന് റോയൽ ഫാമിലി യാത്ര പറയുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.